ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വീഡിയോയിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മൾ കോഴിക്കോട് ഒരു വൺ ഡേ ട്രിപ്പ് പോയിട്ടുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ ഞങ്ങളൊരു 3:30 ആയപ്പോൾ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്ന ടൈമാണ് കേട്ടോ ഞാൻ ആ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും എൻ്റെ അമ്മച്ചി ചായയൊക്കെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനൊരു ഗ്ലാസ് ചായ എടുത്ത് കുടിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ റെഡിയായി. ഒരു 5:30 ആയപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിനിനാണ് പോകുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു ടാക്സി വിളിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾ പോണത്. അപ്പോൾ നമ്മൾ നേരത്തെ ടിക്കറ്റൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്നിട്ട് വേണം ടിക്കറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളിത് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിനാണ്. അത് നമ്മൾ ആലുവ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 6:15, 6:20 ആ ഒരു ടൈമിലാണ് കേട്ടോ ട്രെയിൻ വരുന്നത്. അപ്പോൾ ട്രെയിനിൻ്റെ ടൈം ആയതുകൊണ്ട് ചിലപ്പോൾ കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലായിരുന്നു കേട്ടോ ട്രെയിൻ വരുന്നത്. അപ്പോൾ ഞങ്ങൾ വേഗം സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമുക്ക് ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ട്രെയിന് ഏകദേശം ഒരു 9:50 ആകുമ്പോഴേക്കും നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തും. ആ ഒരു ടൈം കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നേരം വെളുത്ത് വരണേ ഉള്ളൂ. പതിവ് പോലെ ഇതാ അവൾ ഇടയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൾ യാത്ര ചെയ്ത് പുറത്തേക്ക് കറങ്ങാനായിട്ട് ആൾ ഭയങ്കര ഉഷാറാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആൾ ഇടഞ്ഞു വിടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ താഴെ നിർത്തിയേക്കാണ്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് അങ്ങനെ ഒരുപാടൊന്നും കഴിച്ചില്ല. ഒരു വടയും ഒരു ചായയാണ് കേട്ടോ എല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ യാത്രകളെന്ന് പറയുമ്പോൾ എനിക്കൊരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് യാത്രകളെന്ന് പറയുന്നത്. അത് നമ്മുടെ മനസ്സിന് ഒരുപാട് റിലാക്സ് ചെയ്യും. അതുപോലെ ഞാൻ ഒരുപാട് കാണാൻ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കോഴിക്കോട്. അപ്പോൾ എന്താ പറയുക, എനിക്ക് വേറെ വിദേശ രാജ്യങ്ങൾ പോലും കാണണം എന്നത്ര ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലം കോഴിക്കോട് ബീച്ച്, അതുപോലെ തന്നെ മിഠായിത്തെരുവ്. ഇത് രണ്ടും കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ കോഴിക്കോട് ലേക്കൊരു യാത്ര എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് പോകുന്നത് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 10 മിനിറ്റിലോ അല്ലെങ്കിൽ 20 മിനിറ്റിലോ 8 മിനിറ്റിലോ തീർക്കാൻ പറ്റിയ ഒരു വിശേഷങ്ങളല്ല ശരിക്കും ഒരു യാത്രയുടെ വിശേഷങ്ങളെന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കുന്നതിനേക്കാൾ ഇഷ്ടം ഈ യാത്രകൾ ആസ്വദിക്കുന്നതാണ്. അപ്പോൾ കൂടുതലും ഞാൻ വീഡിയോ എനിക്ക് എന്നോട് ആരെങ്കിലും പറഞ്ഞ് ഓർമ്മിപ്പിക്കുക മാത്രമാണ് കേട്ടോ ഞാൻ വീഡിയോനെക്കുറിച്ച് ഓർക്കുന്നത് പോലും. അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സൈഡ് സീറ്റിലിരുന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കാണാനാണ് എനിക്കിഷ്ടം. അതിൻ്റെ ഇടയിൽ സെൽഫി എടുക്കുക അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് എടുക്കുക, എനിക്ക് അങ്ങനെയുള്ള കാര്യത്തിനോട് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം എന്ത് കാര്യമാണോ ചെയ്യുന്നത് അത് അതുപോലെ ആസ്വദിച്ച് ചെയ്യുക എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ നിർബന്ധിച്ചുകൊണ്ടാണ് ഇത്രേശ്യായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഒരു 9:50 ആയപ്പോൾ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെയാണ് കോഴിക്കോട് ടൗൺ വരുന്നത്. അവിടെ നിന്ന് ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ മിഠായിത്തെരുവിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ എന്താ പറയുക, മിഠായിത്തെരുവിലേക്ക് പോകാനായിട്ട് വണ്ടിയൊക്കെ വിളിക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ഒരാൾ പറഞ്ഞത്. അങ്ങനെ വണ്ടി വിളിച്ച് പോകേണ്ട ദൂരമൊന്നുമില്ല, കുറച്ച് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ മിഠായിത്തെരുവാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ വണ്ടി വിളിക്കാനും നിന്നില്ല കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കുകയാണ്. കാരണം അവരെ പറഞ്ഞിട്ടായിരുന്നു ഒരു 3 മിനിറ്റ് നടന്നാൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോവാണ് കേട്ടോ. അത് ആ കണ്ടില്ലേ അവിടെ നല്ല ക്യൂ ഉണ്ട്. അത് ടാക്സി ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ക്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതാ മിഠായിത്തെരുവിലേക്ക് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തായാലും ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ മിഠായിത്തെരുവിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങളത് ആ ടോപ്പ് ഫോം റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് കയറിയത്. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പൊറോട്ടയും അതുപോലെ തന്നെ വെള്ളയപ്പമാണ് കേട്ടോ. പിന്നെ ഗ്രീൻ പീസുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ പൊറോട്ടയൊക്കെ നല്ല സോഫ്റ്റ് പൊറോട്ട, നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. ചായയൊക്കെ അടിപൊളി ചായ ആയിരുന്നു, ഒന്നും പറയാനില്ല. ഈ ഒരു ഫുഡിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. അപ്പോൾ ഇതാ അവൾ സെൽഫിയൊക്കെ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞിറങ്ങിയതിന് ശേഷം ജസ്റ്റ് ഒന്നും മിഠായിത്തെരുവ് ഒന്ന് കറങ്ങി നടന്ന് കാണാണ്. ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും മേടിക്കുക ഒന്നും ചെയ്തില്ല. കാരണം നമുക്ക് അത് കൊണ്ടുപോകാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്നും മേടിക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല, വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വെയിൽ തീരെ നമ്മളെ ഇങ്ങനെ നടക്കാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം നല്ല വെയിലുണ്ടായിരുന്നു, നന്നായിട്ട് പൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു റോഡിൻ്റെ അപ്പുറം കാണുന്നത് മാനാഞ്ചിറ
പാർക്കാണ്, പക്ഷേ ആ പാർക്ക് വൈകിട്ടേ തുറക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട്. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളൊരു 12:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ റഹ്മത്ത് ഹോട്ടലിൽ കയറിയിട്ടാണ് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നത്. ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോഴിക്കോട് ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ബിരിയാണി ഒന്നും നോക്കാതെ പറയാം, റഹ്മത്ത് ഹോട്ടലിലാണ്. അപ്പോൾ ആരെങ്കിലും പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാട്ടോ, അടിപൊളി ഫുഡാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് ആ ഒരു ഓട്ടോ വിളിച്ചിട്ട് കോഴിക്കോട് ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കോഴിക്കോട് ബീച്ച് നമ്മളിവിടെ എപ്പോഴും ചെറായി ബീച്ചിലും അഴീക്കോട് ബീച്ചിലൊക്കെ പോകുന്ന ആളുകളായതുകൊണ്ട് തന്നെ വലിയൊരു പ്രത്യേകതയൊന്നും കോഴിക്കോട് ബീച്ചിലേക്ക് പോയിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷേ എന്തോ ഒരു മനോഹാരിത ഉണ്ട് താനും, അങ്ങനൊരു ആറ്റിറ്റ്യൂഡായിരുന്നു ഞങ്ങളെല്ലാവരുടെ മുഖത്ത്. പിന്നെ എന്താ പറയുക, അതുപോലെ തന്നെ മിഠായി തെരുവും നമ്മുടെ എറണാകുളം ബ്രോഡ്വേ മേനക പോലെയൊക്കെ തന്നെ അതുപോലെ തന്നെ. പക്ഷേ അതിലും ഇച്ചിരിയും കൂടി ഒരു നമ്മൾ കാണാത്ത സ്ഥലമായതുകൊണ്ടായിരിക്കാം ഇത്രയും കൂടി ഒരു മനോഹാരിത തോന്നിയിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ദാ അടിപൊളിയാണ്, പക്ഷേ ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല, നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു, കാരണം നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ ഒരു രക്ഷയില്ല, നല്ല വെയിൽ പൊള്ളിയിട്ട് വയ്യായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് എന്താ പറയുക, ബാത്റൂമിലേക്ക് ഒന്ന് പോയിട്ട് പിന്നെ ഞങ്ങളൊരു വെയിൽ ആറി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ ബീച്ചിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഞങ്ങൾ പോയിട്ടേ ഇല്ല, റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് കാണാനായിട്ട് ഒരുപാടുണ്ട്, നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ പോയപ്പോൾ പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ഓട്ടോക്കാർ കൊണ്ടുവന്ന് ഇറക്കിയത് സൈഡിലുള്ളൊരു ബീച്ചിൻ്റെ സൈഡ് റോഡിലാണ് നമ്മൾ കൊണ്ടുവന്ന് ഇറക്കിയത്. പക്ഷേ ബീച്ചിൻ്റെ മെയിൻ എൻട്രൻസ് ഉണ്ട്, ആ എൻട്രൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വാട്ടർ തീം പാർക്കുണ്ട്. ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് കാണുന്നത്. പക്ഷേ അപ്പോഴേക്കും നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പാർക്കിൽ കയറാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ പോകുന്നവരെന്തായാലും അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ബീച്ചിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇത്. നമ്മൾ ന്യൂസിലും അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള കുറേ ഉപ്പിലിട്ട സാധനങ്ങൾ അതുപോലെ കല്ലുമ്മക്കായ എല്ലാം കിട്ടുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് കേട്ടോ. ബീച്ചിൻ്റെ സൈഡിൽ ഈ ഒരു ഏരിയയിൽ നിന്നാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഉപ്പിലിട്ട സാധനമൊക്കെ മേടിച്ച് കഴിച്ചു, പക്ഷേ അങ്ങനെ ഒരുപാടൊന്നും കഴിച്ചില്ല കേട്ടോ. ഓരോ പീസൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഒരു പീസ് മേടിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ഈ ഉപ്പിലിട്ടതൊക്കെ കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും തോന്നിയില്ല. പിന്നെ അത് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് കേട്ടോ, എന്താണ് ഐസ് ഇങ്ങനെ ചുരണ്ടിയിട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ്. അത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ മധുരമുള്ളതും അതുപോലെ തന്നെ ഉപ്പുള്ളതും രണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇച്ചിരി കൂടി ഇഷ്ടപ്പെട്ടത് മധുരമുള്ളതാണ്, ഉപ്പുള്ളത് എനിക്ക് അത്രയ്ക്ക് സുഖമായിട്ട് തോന്നിയില്ല. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെയൊക്കെ കുറച്ച് നേരം ഇരുന്ന് നല്ല കാറ്റൊക്കെ ആയിരുന്നു, പക്ഷേ ചൂടടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ ഞങ്ങളിത് ആ വൈകിട്ട് ഒന്ന് സന്ധ്യ അവർ ആയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ബീച്ചിലേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കണ്ടോ. അപ്പോൾ ഇതാ രാത്രി ആയിട്ടുണ്ട്, ഞങ്ങളൊരു 8 മണിക്കാണ് കേട്ടോ അവിടെ നിന്ന്, 8 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ എന്ന് പറയുന്നത് 9:40 കേട്ടോ തിരിച്ചുള്ള ട്രെയിൻ. അപ്പോൾ ഞങ്ങളത് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.